കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ സുഗുനോഭവന്തു, അവതരണം പ്രിയ ആന്റണി, സാങ്കേതിക സഹായം ബോണി ജെ ബേസ്. നമസ്കാരം, സുഗുനോഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക സ്ത്രീകളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഗർഭാശയ സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. മിക്കവാറും സ്ത്രീകൾ ഡോക്ടറിനെ കണ്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് പിന്നെ ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാര മാർഗം യോഗയിലുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാരണങ്ങളും യോഗാസനങ്ങളും പരിഹാര മാർഗങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് യോഗ ഗുരുവിനോട് തന്നെ ചോദിച്ചറിയാം. പൊതുവെ എല്ലാവരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് യോഗ സ്ട്രെസ് മാറ്റും, കുറച്ച് നമുക്ക് റിലാക്സേഷൻ കിട്ടും. ശരിയാണ്, ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. യോഗ തെറാപ്പി എന്ന കാര്യം കൂടുതലും നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ രോഗങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള യോഗ പരിശീലന മുറകളും മാർഗങ്ങളുമാണ്. ഇന്ന് പല സ്ത്രീകളും ഈ ഒരു പ്രശ്നം പറഞ്ഞ് യോഗ ക്ലാസ്സിലേക്ക് വരാറുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് തുടക്കത്തിലെ നമ്മൾ ഈ ഒരു പ്രശ്നം കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു പരിഹാര മാർഗം യോഗയിൽ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പലപ്പോഴും നമ്മൾ ഒരു യൂട്രസ് റിമൂവലിലേക്ക് എത്തുന്നത് ഇത് അങ്ങ് കഠിനമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തുകയും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യുമ്പോൾ പിന്നെയുള്ള പരിഹാര മാർഗം തീർച്ചയായിട്ടും ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത് യൂട്രസ് റിമൂവലായിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പരിഹാര മാർഗങ്ങൾ യോഗയിൽ സ്വീകരിക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ ശരിക്കും എന്താണ് ഈ യൂട്രസ് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഗർഭാശയ സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്? ഒരു സ്ത്രീയുടെ മാതൃത്വത്തിൻ്റെയും സ്ത്രൈണശക്തിയുടെയും ഒരു പ്രഭവ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഗർഭാശയമാണ്. ആ ഗർഭാശയത്തിൻ്റെ സ്വാഭാവികമായ ആരോഗ്യത്തിന് ഭംഗം വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ എടുത്ത് പറയേണ്ടതാണെങ്കിൽ നമ്മുടെ അടിവയറ്റിൽ വളരെ മൃദുവായിട്ടുള്ള മാംസപേശികളാൽ നട്ടലിനോട് ബന്ധിപ്പിച്ച് മുകളിലോട്ടും താഴോട്ടുമൊക്കെ ചലിക്കത്തക്ക രീതിയിൽ ഇരുവശങ്ങളിലേക്കും ചലിക്കത്തക്ക രീതിയിൽ സൗകര്യത്തോടുകൂടെ ഉള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഗർഭപാത്രത്തെ ഘടിപ്പിച്ചിരിക്കുന്നത്. പ്രകൃതി ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഗർഭപാത്രത്തിന് തന്നിരിക്കുന്നത്. അങ്ങനെ ഈ ഗർഭപാത്രത്തിൻ്റെ മുകളിലേക്കും ചുറ്റിലുമുള്ള അവയവങ്ങളുടെ സ്വാഭാവികതയ്ക്ക് എന്തെങ്കിലും വൈഷമ്യങ്ങളോ പ്രശ്നങ്ങളോ ന്യൂനതകളോ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദത്തിനും തിങ്ങലിനുമൊക്കെ വഴങ്ങി ഈ ഗർഭാശയം ഈ സ്വന്തം സ്ഥാനത്ത് നിന്ന് മാറ്റം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യതിചലിക്കുമ്പോൾ നമുക്ക് യൂട്രസ് പ്രൊലാപ്സ് ഉണ്ടാക്കുന്നു. പലതരത്തിലുള്ള പ്രഷർ നമ്മുടെ പെൽവിക് ഓർഗൻസിനുണ്ടാകുമ്പോഴാണ് ഈ ഒരു സ്ഥാനഭ്രംശം നമുക്ക് സംഭവിക്കുന്നത്. സ്ത്രീകളുടെ പെൽവിക് റീജിയൻ എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള പേശികളും ലിഗമെൻസും ഒക്കെയാണ്. നമ്മുടെ ഈ പെൽവിക് ഫ്ലോറ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല സ്ത്രീകളും ഒരുപക്ഷെ അതിനെക്കുറിച്ച് അധികം ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. കൂടുതലും ഏജിങ് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് അവർ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. പക്ഷെ ചെറുപ്പത്തിലെ ഇത്തരം യോഗാസനങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ പെൽവിക് ഫ്ലോറ് കുറെ കൂടെ സ്ട്രെങ്തൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം യൂട്രസിനെ ഹോൾഡ് ചെയ്യാൻ ഈ പേശികൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് സാഗ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഇവിടെ ബലക്ഷയം സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ? പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാറുണ്ട്. ഈ മെനോപോസ് ഒക്കെ അടുക്കുന്ന സമയത്ത് നമ്മുടെ പേശികൾക്ക് അയവ് സംഭവിക്കുകയും ആരോഗ്യക്കുറവ് സംഭവിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇത് സംഭവിക്കും. പിന്നെ നോർമൽ ഡെലിവറി ചെയ്ത ആൾക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. കുറച്ചും കൂടെ വലിയ ബേബിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി സമയത്ത് അതിൻ്റെതായ പ്രഷർ നമ്മൾ കൊടുക്കുമ്പോൾ ഈ പേശികൾക്ക് വീണ്ടും ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട്. പിന്നെ അമിതവണ്ണം ഒരു വലിയ പ്രശ്നമാണ്. അമിതവണ്ണമുള്ള ആൾക്കാരിലും ഈ യൂട്രസ് പ്രൊലാപ്സിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ സ്ഥിരമായിട്ട് കുറേയേറെ കാലങ്ങളായിട്ട് ചുമ, തുമ്മൽ, അങ്ങനൊരു പ്രഷർ നമുക്ക് അടിവയറിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഒരു പ്രോബ്ലം വരാറുണ്ട്. മറ്റൊരു പ്രശ്നം അതികഠിനമായ ഭാരമൊക്കെ ചുമന്നുകൊണ്ടുള്ള സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്ന ആൾക്കാരിലും ഈ യൂട്രസ് പ്രൊലാപ്സ് വളരെയധികം കണ്ടുവരുന്നുണ്ട്. പിന്നെ മറ്റ് പല ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. ഫൈബ്രോയിഡ്, സിസ്റ്റ്, കിഡ്നി സ്റ്റോൺ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, മലബന്ധം ഉള്ള ആൾക്കാരിൽ ഇത് വളരെയധികം കണ്ടുവരാറുണ്ട്. പിന്നെ പ്രഗ്നൻസി ടൈമിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് ഇതിന് ഉള്ളത്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഒരു അസ്വസ്ഥത, വേദന ഒക്കെ നമുക്ക് തോന്നുന്ന അവസ്ഥ, പിന്നെ മലബന്ധം
സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, യൂറിൻ പാസ് ചെയ്യുമ്പോൾ വേദന തോന്നുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്, കൂടെ കൂടെ യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുന്ന അവസ്ഥ, ഇങ്ങനെ പല പല ലക്ഷണങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രശ്നത്തിന് കണ്ടുവരാറുള്ളത്. പിന്നെ പ്രധാനമായിട്ടും അമിതവണ്ണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ വണ്ണം വയ്ക്കുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കും കൊഴുപ്പ് അടിഞ്ഞ് കൂടാറുണ്ട്. ഇത് വീണ്ടും നമുക്ക് ഗർഭാശയത്തിന് പ്രഷർ ഉണ്ടാക്കും. അതുമാത്രമല്ല, നമ്മുടെ അരയും അടിവയറുമൊക്കെ വലിഞ്ഞു മുറുകിയുള്ള വസ്ത്രധാരണം ഗർഭാശയത്തിൻ്റെയും അനുബന്ധമായ അവയവങ്ങളുടെയും സ്ഥാനഭ്രംശത്തിന് ഒരു കാരണമാകും. ഈ ദിവസങ്ങളോളം മണിക്കൂറുകളോളം ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ തുടരുകയാണെങ്കിൽ നമ്മുടെ ഗർഭാശയത്തിന് ഒരുപാട് പ്രഷറാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഗർഭാശയത്തിൻ്റെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്ന മാംസപേശികൾക്ക് ബലക്ഷയം സംഭവിക്കും. നമുക്കതിനകത്തൊരു സ്പ്രിംഗ് ആക്ഷൻ ഉണ്ട്. ഈ ഒരു സ്പ്രിംഗ് ആക്ഷൻ ഒരു സ്വാഭാവികമായ രീതിയിലുള്ളൊരു സ്പ്രിംഗ് ആക്ഷൻ ഉണ്ട് അവിടെ, ഈ പെൽവിക് ഫ്ലോറിൻ്റെ അവിടെ. അപ്പോൾ ഈ ഒരു സ്പ്രിംഗ് ആക്ഷൻ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എടുത്തു പറയേണ്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് വ്യായാമരഹിതമായ ഒരു ജീവിത രീതി തന്നെയാണ്. കാരണം തീരെ വ്യായാമം ഇല്ലാതിരിക്കുകയും നമ്മൾ ഭക്ഷണം അമിതമായി എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പേശികൾക്കും എല്ലുകൾക്കും ഒക്കെ ശരിയായ ഒരു ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്തും എലാസ്റ്റിസിറ്റിയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ യൂട്രസ് പ്രൊലാപ്സ് കുറച്ച് മധ്യവയസ്ക എന്നുള്ള അവസ്ഥയിൽ നിന്ന് കുറേ കൂടെ നേരത്തെ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും ഇത്തരം ആൾക്കാരിൽ പല ഇമോഷണൽ ബുദ്ധിമുട്ടുകളും കാണാറുണ്ട്. ചിലർക്ക് ദേഷ്യം വരും, വളരെ പെട്ടെന്ന് മുൻകോപം വരുന്ന അവസ്ഥ വരാറുണ്ട്, ക്ഷീണം, അലസത, തളർച്ച, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും അവർ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതിന് യോഗയിലുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? യോഗ പരിശീലനത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു പ്രോബ്ലം പറഞ്ഞു വരുന്നവരിൽ കൂടുതലും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് അവരുടെ പെൽവിക് ഫ്ലോർ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഗർഭാശയത്തിന് ഒരുപാട് പ്രഷർ വന്നിട്ടുള്ള പല സിറ്റുവേഷൻസിനും ഉണ്ടായിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ഒരു പ്രഷർ ഒന്ന് റിലീസ് ചെയ്യാനായിട്ടുള്ള റിലാക്സേഷൻ പോസ്റ്റേഴ്സ് ഉൾപ്പെടെ നമ്മൾ സാധാരണയായിട്ട് കൊടുക്കാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ഉള്ള യോഗാസന മുറകളുണ്ട്, ക്രിയകളുണ്ട്, മുദ്രകളുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താണ് നമ്മൾ തെറാപ്പി ബേസ്ഡ് ആയിട്ടുള്ള യോഗ അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ നല്ലൊരു മാറ്റം ഇത്തരം ആൾക്കാരിൽ പ്രകടിപ്പിക്കും. ഞാൻ എടുത്തു പറയുന്നു, ഇതൊരു മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിയിട്ടല്ല നമ്മൾ യോഗ പരിശീലന മാർഗങ്ങളിലേക്ക് പോകേണ്ടത്. തുടക്കത്തിൽ തന്നെ നമ്മുടെ പെൽവിക് ഫ്ലോർ സ്ട്രെങ്തൻ ചെയ്യുന്ന യോഗാസനങ്ങൾ ചെയ്തു തുടങ്ങണം. സാധാരണ സ്ത്രീകൾ ഈ പെൽവിക് ഫ്ലോർ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് യോഗാസനങ്ങളൊന്നും ചെയ്യാറില്ല. സാധാരണ ചെയ്യുന്ന കുറേയേറെ കാര്യങ്ങൾ ചെയ്തു പോകും. അതുമാത്രമല്ല, വ്യായാമം ഇല്ലാത്ത ആൾക്കാരിൽ കൂടുതൽ ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വ്യായാമം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഞാൻ പറയുന്നു, ഇപ്പോൾ നടക്കാൻ പോകുന്നവരാണ് അല്ലെങ്കിൽ ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നവരാണ്, മറ്റ് പല വ്യായാമ മുറകളും ചെയ്യുന്നവരാണെങ്കിലും ഈ നമ്മുടെ പെൽവിക് ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള യോഗാസനങ്ങൾ ഇതിന് ചെയ്തു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റ് വ്യായാമ മുറകൾ ഇതിനൊരു പരിഹാര മാർഗമാണ് എന്ന് പറയാൻ സാധിക്കില്ല. നടക്കാൻ പോകുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല, നടപ്പ് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ യോഗയിൽ പല യോഗാസനങ്ങളും ഈ പെൽവിക് ഫ്ലോർ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അടിവയറ്, ഡയഫ്രം, നമ്മുടെ ബാക്ക് മസിൽസ്, സ്പൈൻ, ഇതിനൊക്കെ നല്ല സ്ട്രെങ്തനിങ് കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് യോഗ പരിശീലനങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കും. യോഗ ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ബ്ലാഡർ, പെൽവിക് ഏരിയ കുറേ കൂടെ ശക്തി ഉള്ളതാകും, ഫ്ലെക്സിബിലിറ്റി ഉള്ളതാകും, എലാസ്റ്റിസിറ്റി ഉള്ളതാകും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ, പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള മിസ്കാരേജസ് വരാതിരിക്കാൻ വളരെ നല്ലതാണ്, പ്രൊലാപ്സ് വരാതിരിക്കാൻ നല്ലതാണ്. കുറേ കൂടെ നമ്മുടെ ആ ഒരു ഭാഗത്ത്, ഈ നടുവിൻ്റെ ചുറ്റിനുമുള്ള ഭാഗത്തൊക്കെ കുറച്ചുകൂടെ സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഏതൊക്കെ യോഗാസനങ്ങളാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്? ഒരുപക്ഷെ തുടക്കക്കാർക്ക് വളരെ ലളിതമായിട്ടുള്ള യോഗാസനങ്ങൾ പെൽവിക് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തുണ്ട്. ഇനി യോഗാസനങ്ങൾ കുറേയേറെ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ കുറേ കൂടെ അഡ്വാൻസ്ഡ് രീതിയിലുള്ള യോഗാസനങ്ങൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും. എടുത്തു പറയേണ്ട യോഗാസനങ്ങൾ എന്ന് പറയുന്നത് മാലാസനം എന്ന് പറയുന്ന ഒരു യോഗാസനമുണ്ട്. അത് ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു യോഗാസനമാണ്. ഈ മാലാസനം ചെയ്യുന്നത് നമ്മുടെ പെൽവിക് ഫ്ലോറ്, ബാക്ക് മസിൽസ്, അടിവയറ്, പെൽവിക്കിൻ്റെ ഈ രണ്ട് സൈഡിലുള്ള പേശികൾക്കൊക്കെ നല്ല ഒരു ബലം കിട്ടുന്ന ഒരു യോഗാസനമാണ്. അത് നമുക്ക് മാലാസനത്തിനെ കുറിച്ച് വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് പറയാം.
അതിനുശേഷം എടുത്തു പറയേണ്ട ഒരു യോഗാസനം എന്ന് പറയുന്നത് സുപ്ത ബദ്ധകോണാസനമാണ്. ഈ സുപ്ത ബദ്ധകോണാസനം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് എല്ലാ പ്രായക്കാരിലും ചെയ്യാൻ പറ്റുന്ന ഒരു യോഗാസനമാണ്. ഇതൊരു പക്ഷെ യോഗ ചെയ്തിട്ടില്ലാത്തവർക്ക് കൂടെ ഇത് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കിടന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു യോഗാസനമാണ്. മറ്റൊരു യോഗാസനം എന്ന് പറയുന്നത് സേതു ബന്ധാസനം എന്ന് പറയുന്ന യോഗാസനം. ശരീരത്തിനെ ഒരു പാലത്തിന്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു യോഗാസനമാണ്. സേതു ബന്ധാസനം യൂട്രസ് പ്രൊലാപ്സിന് മാത്രമല്ല പലതരത്തിലുള്ള നടുവേദനകൾക്ക്, കാരണം ഈ യൂട്രസ് പ്രൊലാപ്സ് വരുമ്പം ഈ നടുവേദനയും പലർക്കും സംഭവിക്കാറുണ്ട്, മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും സംഭവിക്കാറുണ്ട്. ഈ പ്രശ്നത്തിനുമൊക്കെ ഒരു നല്ല പരിഹാര മാർഗമാണ്. കാരണം നമ്മുടെ ഈ പെൽവിക് ഏരിയ കുറച്ചും കൂടെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്ററാണിത്. അതുകൊണ്ട് തന്നെ നട്ടല്, മുട്ടിൻ്റെ ബലം, തുടയുടെ ബലം ഇതിനൊക്കെ വളരെ സഹായം ചെയ്യുന്ന ഒരു യോഗാസനമാണ് സേതുബന്ധാസനം. മറ്റൊരു യോഗാസനം ശലഭാസനമാണ്. ശലഭാസനവും വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന യോഗാസനമാണ്. കമന്ന് കിടന്നുകൊണ്ട് ഓരോ കാലും പുറകിലോട്ട് മുട്ട് വളയ്ക്കാതെ എത്രത്തോളം നമുക്ക് ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ഉയർത്താം. ശ്വാസം പിടിച്ചു വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഒന്നും കൂടെ പറയാം, ലളിതമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കമന്ന് കിടക്കുക, കമന്ന് കിടന്നിട്ട് ഓരോ കാലും ആദ്യം റൈറ്റ് സൈഡ് കാല് പതുക്കെ ഉയർത്തുക, മുട്ട് വളയ്ക്കാതെ ഒരല്പസമയം 5 സെക്കൻഡോ 10 സെക്കൻഡോ ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ താത്തി വയ്ക്കുക. അങ്ങനെ ഓരോ കാലും മാറി മാറി ചെയ്യുന്നതാണ് നല്ലത്. രണ്ട് കാലും ഒരുമിച്ച് ഉയർത്താൻ ഒരു പക്ഷെ തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. യോഗ കുറേയേറെ നാളുകളായിട്ട് ചെയ്തു വരുന്നവർക്ക് രണ്ട് കാലും ഒരുമിച്ച് ബുദ്ധിമുട്ടില്ലാതെ ഉയർത്താൻ പറ്റും. അല്ലാത്തവർ രണ്ട് കാലും ഒരുമിച്ച് ഉയർത്തുന്നത് തുടക്കത്തിൽ ശ്രമിക്കാൻ പാടുള്ളതല്ല. ഇതും വളരെയധികം ഫലപ്രദമായ ഒരു മാർഗമാണ്. മറ്റൊരു യോഗാസനം എന്ന് പറയുന്നത് വീരഭദ്രാസനമാണ്. വീരഭദ്രാസനം നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗാസനമാണ്. അതും ഈ യൂട്രസ് പ്രൊലാപ്സിന് വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ്. കുറേ കൂടെ അവിടുത്തെ പേശികൾക്ക് ബലം കിട്ടാനും, അതുമാത്രമല്ല മുട്ട്, ഹിപ്പ് അതിനൊക്കെ കുറെ കൂടെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു യോഗാസനമാണ്. നമ്മുടെ നട്ടലിന്റെ ആരോഗ്യത്തിനും വളരെ ഫലപ്രദമായ ഒരു യോഗാസനമാണ്. അപ്പോ ഈ ഇത്തരം യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, എപ്പോഴും ഒരു യോഗ തെറാപ്പി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ എടുക്കുന്നതായിരിക്കും ഇത്തരം ആൾക്കാർക്ക് നല്ലത്. അത്യാവശ്യം ഇതിന്, ഈ ഒരു പ്രശ്നത്തിന് എന്തൊക്കെ യോഗാസനങ്ങൾ ചെയ്യണം എന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ അതൊരു ഗുരുസ്ഥാനത്തു നിന്ന് തന്നെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം ഓരോ വ്യക്തികൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമുക്കിപ്പോൾ യൂട്രസ് പ്രൊലാപ്സിനോടൊപ്പം തന്നെ മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും കാണും. ഉദാഹരണം പറയുകയാണെങ്കിൽ നടുവേദന കാണും, കഴുത്തിന് വേദന കാണും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഏതൊക്കെ യോഗാസനങ്ങളാണ് ഓരോരുത്തർക്കും അഭികാമ്യം എന്ന് ഉള്ളത് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് നിങ്ങളുടെ യോഗ പരിശീലനത്തിന്റെ അടുത്ത് പറയുക. അപ്പോൾ അവരതിനുള്ള കൗണ്ടർ പോസ്റ്റേഴ്സ് തരുന്നതായിരിക്കും. ബുദ്ധിമുട്ടില്ലാതെ വീണ്ടും നമുക്കത് തുടരാൻ സാധിക്കും. ഇത് സ്ഥിരമായിട്ട്, പ്രത്യേകിച്ച് ഈ പ്രോബ്ലം ഉള്ളവർ സ്ഥിരമായിട്ട് യോഗ ചെയ്യേണ്ടതാണ്. അതിനൊരു ഉപേക്ഷ വിചാരിക്കാൻ പാടില്ല. കാരണം ഇതിനു വേണ്ടിയുള്ള യോഗാസനങ്ങൾക്ക് അധികം സമയമൊന്നും എടുക്കത്തില്ല. ഒരു 10 or 15 minutes എടുത്ത് ഈ ഒരു യോഗാസനങ്ങൾ, പ്രത്യേകം പറഞ്ഞു തന്നിരിക്കുന്ന യോഗാസനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വീട്ടിൽ സ്ഥിരമായിട്ട് ഒരു സമയം കണ്ടെത്തി ചെയ്യുക. സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തുടക്കത്തിൽ തന്നെ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പരിഹരിച്ചു പോകുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. പൊതുവെ സ്ത്രീകൾ കേട്ടിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഗർഭാശയ സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. അതിനെന്താണ് പ്രതിവിധി എന്ന് ആലോചിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് പോകുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം നല്ലൊരു പ്രതിവിധി തന്നെയാണ് നമുക്ക് ഇന്ന് പ്രിയപ്പെട്ട യോഗ ഗുരു പറഞ്ഞു തന്നത്. യോഗയിലൂടെ ഒരുപാട് യോഗാസനങ്ങളും പരിശീലനങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ കേട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഇത് ചെയ്തു നോക്കുക തന്നെ വേണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഗുണോ ഭവന്തു ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തയാഴ്ച യോഗയിലെ മറ്റൊരു വിശേഷങ്ങളുമായി സുഗുണോഭവന്തു നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സുഗുണോഭവന്തു. അവതരിപ്പിച്ചത് പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.